കോട്ടയം ജില്ലയിലെ മലയോര മേഖലയിൽ കോവിഡ് വ്യാപനം രൂക്ഷം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ 6 ഡോക്ടർമാരടക്കം 25 ആരോഗ്യ പ്രവർത്തകർക്കും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനും കോവിഡ് സ്ഥിരീകരിച്ചു. ആശുപത്രിയിൽ കോവിഡ് പരിശോധനയ്ക്കും ചികിത്സയ്ക്കും പ്രത്യേക വിഭാഗമില്ല. ഒമിക്രോൺ ഐസൊലേഷൻ വാർഡ് മാത്രമാണ് നിലവിൽ ആശുപത്രിയിൽ ഉള്ളത്. കോവിഡ് രോഗലക്ഷണമുള്ളവർ അത്യാഹിത വിഭാഗത്തിലാണ് ചികിത്സ തേടിയെത്തുന്നത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് മനീഷ് മഹിപാൽ ചേരുകയാണ്. മനീഷ്, കോട്ടയത്തെ ഒരവസ്ഥ, പ്രത്യേകിച്ച് മലയോര മേഖലയുടെ അവസ്ഥ എന്താണ്? കോവിഡ് വ്യാപനം എങ്ങനെ? ഈ മലയോര മേഖലയിലെ ആളുകൾ, പ്രത്യേകിച്ച് ഈ കൂട്ടിക്കൽ, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം തുടങ്ങിയ മേഖലയിലെ ആളുകളൊക്കെ തന്നെ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സർക്കാർ ജനറൽ ആശുപത്രിയാണ് ഈ കാഞ്ഞിരപ്പള്ളിയിലെ ആശുപത്രി. ഒരുപാട് തരത്തിലുള്ള രോഗികൾ അവിടെ, സാധാരണ ഈ കോവിഡ് ഇതര രോഗികൾ ഉൾപ്പെടെ എത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ. പക്ഷെ അവിടുത്തെ നിലവിലത്തെ പ്രശ്നം, ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാർക്കടക്കം കോവിഡ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ കോവിഡ് ലക്ഷണമുള്ളവരെ എത്തുന്നത് അത്യാഹിത വിഭാഗത്തിലേക്ക് ആണ് അവർ എത്തുന്നത്. എന്തായാലും കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ ഇന്നലെ മാത്രം നടത്തിയ പരിശോധനയിൽ 190 പേര് പരിശോധിച്ചതിൽ 130 പേർക്കും രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഡോക്ടർമാർ 25 ഡോക്ടർമാർക്കാണ്, ആശുപത്രിയിൽ 6 ഡോക്ടർമാരടക്കം 25 ആരോഗ്യ പ്രവർത്തകർക്കും നിലവിൽ ഈ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സന്നദ്ധ സേവനം നടത്തുന്ന ഡോക്ടർമാരുടെയോ അല്ലെങ്കിൽ നഴ്സുമാരുടെയോ ഒക്കെ തന്നെ സേവനം കാഞ്ഞിരപ്പള്ളിയിൽ ഈ ഒരു സമയത്ത് ഏറ്റവും അനിവാര്യമാണ്. ഈ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാർക്കും പലർക്കും രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ജില്ലയിലെ ഒരു കണക്ക് പറയുന്നത്, ജില്ലയിൽ കോവിഡ് ചികിത്സ നിലവിൽ പ്രതിസന്ധി ഇല്ല. സർക്കാർ ആശുപത്രിയിൽ 1878 കിടക്കകൾ ഉണ്ടെന്നും മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള സർക്കാർ ആശുപത്രിയിൽ 80% കിടക്കകൾ ലഭ്യമാണെന്നും പറയുന്നുണ്ട്. പക്ഷെ കാഞ്ഞിരപ്പള്ളിയിൽ ഇങ്ങനെ 80% കിടക്കകൾ ഉണ്ടെന്ന് പറയുമെങ്കിലും കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പ്രതിസന്ധി എന്ന ഒരു കാര്യമാണ് നിലവിൽ അവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ കേന്ദ്രങ്ങൾ നിറഞ്ഞാൽ മനീഷ് മഹിപാലാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.